ശോഭിക വെഡിങ്സ് കോഴിക്കോട് കഞ്ഞങ്ങാട് കൊയിലാണ്ടി ആൻഡ് കുറ്റിയാടി. കർമ്മ റോഡരികിലെ പുഴമുറ്റം പാർക്ക് നിർമ്മാണം അനുമതിയില്ലാതെ ഭൂമി കയ്യേറിയാണെന്ന് റവന്യൂ വകുപ്പ്. നിർമ്മാണ പ്രവർത്തനം റവന്യൂ വകുപ്പ് തടഞ്ഞു. റവന്യൂ പുറംപോക്ക് ഭൂമിയിലാണ് നഗരസഭയുടെ നിർമ്മാണമെന്നാണ് റവന്യൂ വകുപ്പ് തടസ്സവാദമായി ഉന്നയിക്കുന്നത്. ശുചിമുറി കോംപ്ലക്സ് ഈ മാസം നാടിന് സമർപ്പിക്കാനിരിക്കെയാണ് അപ്രതീക്ഷിതമായ ഈ തടസ്സം. പൊന്നാനി കർമ്മ റോഡരികിൽ വിനോദസഞ്ചാരികളുടെ പ്രാഥമിക ആവശ്യങ്ങൾക്കായി ശുചിമുറി കോംപ്ലക്സും വിനോദത്തിനായി പുഴമുറ്റം പാർക്കും നിർമ്മാണം നടന്നു വരികയാണ്. ഈ മാസം ശുചിമുറി കോംപ്ലക്സ് നിർമ്മാണം പൂർത്തിയാക്കി നാടിന് സമർപ്പിക്കാനിരിക്കെയാണ് അപ്രതീക്ഷിതമായി നിർമ്മാണം തടഞ്ഞ് റവന്യൂ വകുപ്പ് നഗരസഭയ്ക്ക് നോട്ടീസ് നൽകിയത്. റവന്യൂ പുറംപോക്ക് ഭൂമിയിലാണ് പുഴമുറ്റം പാർക്ക് നിർമ്മിക്കുന്നതെന്നും ഇതിന് സർക്കാർ അനുമതി തേടിയിട്ടില്ലെന്നും ചൂണ്ടിക്കാട്ടി തഹസിൽദാർ നോട്ടീസ് നൽകി. പുറംപോക്ക് ഭൂമിയിൽ ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മാണം നടത്തുമ്പോൾ നഗരസഭ വേണ്ട ചട്ടങ്ങൾ പാലിച്ചില്ലെന്നാണ് ആക്ഷേപം. ശുചിമുറി കോംപ്ലക്സ് നിർമ്മാണം ഈ മാസം പൂർത്തിയാകാനിരിക്കെയാണ് റവന്യൂ വകുപ്പിൻ്റെ അപ്രതീക്ഷിത ഇടപെടലുണ്ടായിരിക്കുന്നത്. സർക്കാർ ഉത്തരവില്ലാതെ പദ്ധതിക്കായി നഗരസഭ പണം ചിലവഴിച്ചതും ഏറെ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. കർമ്മ റോഡരികിലെ കയ്യേറ്റങ്ങൾ കണ്ടെത്തുന്നതിന് റവന്യൂ വകുപ്പ് പരിശോധനകൾ നടത്തുന്നതിനിടയിലാണ് ചട്ടം മറികടന്നുള്ള നഗരസഭയുടെ നിർമ്മാണം ശ്രദ്ധയിൽപ്പെട്ടത്. പുഴയോരത്ത് ചമ്രവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജിനായി 10 ഏക്കർ ഭൂമി വിട്ടു നൽകിയതൊഴിച്ചാൽ ബാക്കിയുള്ളതെല്ലാം കയ്യേറ്റമാണെന്നാണ് റവന്യൂ വകുപ്പിൻ്റെ പ്രാഥമിക സർവേയിൽ വ്യക്തമായിരുന്നത്. ഇതിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിന് പ്രത്യേക ദൗത്യസംഘം സർവേ നടത്തി വരുന്നുമുണ്ട്. ഓരോ വ്യക്തികളും സ്ഥാപനങ്ങളും കയ്യേറിയ ഭൂമിയുടെ കണക്കും അതിർത്തിയും ഭൂമിയിലെ ഫലവൃക്ഷങ്ങളും ഉൾപ്പെടെ സകലതിൻ്റെയും കണക്ക് ദൗത്യസംഘം ശേഖരിക്കുന്നുമുണ്ട്. അതേസമയം റവന്യൂ ഭൂമിയാണെന്ന് അറിയില്ലായിരുന്നെന്നും PWD റോഡിന് സമീപത്തെ പുറംപോക്ക് ഭൂമി നഗരസഭയുടേതാണെന്ന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലും സർവേ പ്ലാനിൻ്റെ അടിസ്ഥാനത്തിലുമാണ് നിർമ്മാണം ആരംഭിച്ചതെന്നാണ് പൊന്നാനി നഗരസഭാ സെക്രട്ടറി S. സജിറോൺ നൽകുന്ന വിശദീകരണം.